ഇനി മറ്റൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ലോഗോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലുള്ള ഷേപ്പ് ഇവിടെ റൂളേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഷേപ്പൊക്കെ ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിനനുസരിച്ച് നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്യുന്നതിലും റൂളേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പെൻ ടൂൾ എടുത്ത് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് പ്രസ് ചെയ്ത് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഫ്രീ ട്രാൻസ്ഫോം പാത്ത് സെലക്ട് ചെയ്യുക. റൈറ്റ് മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യുക. മൂവ് ടൂൾ, അതായത് നമ്മൾക്ക് ഇതിനെ രണ്ടും അടുത്തടുത്ത് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് ലൈനും മാച്ചായി വരുമ്പം അവിടെ സെൻറ്ററിൽ ഒരു റെഡ് ലൈന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ എൻ്റർ ചെയ്യാം. സൂം ചെയ്ത് നോക്കാം. കറക്റ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഫ്രീ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് ഇതിനെ രണ്ടിനെയും സെൻറ്റർ ലൈനിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഫില്ലിൽ പോവുക. നമുക്ക് ഗ്രേഡിയൻ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൽ കാണുന്ന കളേഴ്സ്, അതായത് ഈ കളേഴ്സൊക്കെ ഗ്രേഡിയൻ്റായിട്ട് സെലക്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫില്ലിൽ പോവുക, ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യുക. ഗ്രേഡിയൻ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഗ്രേഡിയൻ്റ് എടുക്കുക. ഇനി അത് ഏത് ടൈപ്പാണെന്ന് നോക്കി അതിൻ്റെ ആംഗിളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പച്ച കളർ മുകളിലും താഴെ ലൈറ്റ് കളറും വരുന്ന രീതിയിലാണുള്ളത്. ഒരു റേഡിയൽ എഫക്റ്റാണിത്. ഇതിപ്പം കളർ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് എഫക്സിൽ പോയിട്ട് ഔട്ടർ ഷാഡോ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. ഷാഡോ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഒപ്പാസിറ്റി കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡിസ്റ്റൻസും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതിപ്പം ഷേപ്പിലാണുള്ളത്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റാസ്റ്ററൈസ് ചെയ്യാം. ഇനി ലെയർ സ്റ്റൈൽ മൊത്തത്തിൽ റാസ്റ്ററൈസ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ലെയർ എടുക്കുകയാണ്. ഇതിൻ്റെ അകത്തൊരു സർക്കിൾ വരുന്നുണ്ടല്ലേ, അപ്പോൾ അതും കൂടി ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് ലിപ് ടൂൾ ഉപയോഗിക്കാം. എലിപ്സ് എടുത്തിട്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് ഓട്ടോ സ്ട്രോക്കിൻ്റെ ആവശ്യമില്ല. ആണെങ്കിൽ ഒരു ലൈറ്റായിട്ട് കൊടുത്താൽ മതി. ഫില്ല് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഗ്രേഡിയൻ്റ് തന്നെയാണ്. ഗ്രേഡിയൻ്റിൽ റേഡിയൽ എടുക്കണം. കളർ ചേഞ്ച് ചെയ്യാം. ഇതിലുള്ളത് ഇന്നർ ലൈറ്റും ഔട്ടർ ഡാർക്കും ആണ്. അപ്പം അതേ രീതിയിൽ തന്നെ എഫക്സിൽ പോവുക. ഡ്രോപ്പ് ഷാഡോ എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറുതായിട്ട് ഷാഡോ കൊടുക്കുക. അപ്പം കൂടുതൽ എഫക്റ്റുകളും അതേപോലെ തന്നെ ഗ്രേഡിയൻറ്റും പിന്നെ ഒരു ഷേപ്പിൻ്റെ മിറർ ഇമേജ് എടുക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ടും കൂടി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാം ചെയ്തതിന് ശേഷം റാസ്റ്ററൈസ് ചെയ്യുക ലെയർ. അതേപോലെ സ്റ്റൈലാകുമ്പോൾ സ്റ്റൈൽ റാസ്റ്ററൈസ് ചെയ്യുക.
Control E ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരേ ലെയറിലായിട്ട് വന്നിട്ടുണ്ടോ?